Hello dear students, welcome to the channel. I am Shyam Krishnan, Assistant Professor, SNIT ADO. Today we are going to learn phasor measurement unit, which means PMU or synchrophasor. So this is a topic from third module of EE208, Measurements and Instrumentation for BTech Triple E fourth semester students. So our topic is phasor measurement unit. PMU എന്നതിനെ ഷോർട്ട് ആയിട്ട് നമ്മൾ വിളിക്കും, അതല്ലെങ്കിൽ സിങ്ക്രോഫേസർ എന്നും മറ്റൊരു പേര് തന്നെയുണ്ട്. അപ്പൊ എന്താണ് ഈ സിങ്ക്രോഫേസർ, അല്ലെങ്കിൽ എന്താണ് ഫേസർ മെഷർമെന്റ് യൂണിറ്റ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബിഫോർ കമ്മിങ് ടു ദ ടോപ്പിക്, ഫസ്റ്റ് ലെറ്റ് സീ വാട്ട് ഈസ് എ ഫേസർ. അതായത് എന്താണ് ഫേസർ എന്ന് അറിഞ്ഞെങ്കിൽ അതിനെ നമ്മൾ എന്തിനാണ് മെഷർ ചെയ്യുന്നു എന്നുള്ളതിന്റെ കാര്യമുള്ളൂ. അപ്പോൾ ഫേസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസർ ഓർ ഫേസർ ഡയഗ്രാംസ് ആർ ഗ്രാഫിക്കൽ വേ ഓഫ് റെപ്രസെന്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ്. അതായത് രണ്ടോ അതിലധികമോ ആയിട്ടുള്ള ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിന്റെ മാഗ്നിറ്റ്യൂഡിനെയും അവർ തമ്മിലുള്ള ആംഗിളിനെയും റിലേഷൻഷിപ്പിനെയും കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഡയഗ്രാം ആണ് ശരിക്കും ഒരു ഫേസർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി വോൾട്ടേജും കറണ്ടും രണ്ടും ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് വേരി ആവുന്ന ഒരു ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്, ഉദാഹരണം ഇവർ തമ്മിലുള്ള ആംഗിൾ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് വിളിക്കാം. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, അവർ ലീഡിംഗ് ആണോ ലാഗിംഗ് ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ ഫേസർ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുക. ഇപ്പൊ ഇതാണ് കറണ്ട്, ഇത് വോൾട്ടേജ്. ഓക്കെ, നമ്മളെപ്പോഴും ഫേസറിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇതിന്റെ റൊട്ടേഷൻ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ടിനേക്കാൾ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത്, നമ്മളിപ്പോൾ ഇതാണ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ കറണ്ടിന്റെ മുൻപിലാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ വോൾട്ടേജ് ഈസ് ലീഡിംഗ് ദാൻ കറണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ കറണ്ട് ഈസ് ലാഗിംഗ് ദാൻ വോൾട്ടേജ് എന്ന് പറയാം. ആൻഡ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഫൈ എന്ന് പറയുന്നത്. വോൾട്ടേജ് ഈസ് ലീഡിംഗ് ദ കറണ്ട് ബൈ ആൻ ആംഗിൾ ഓഫ് ഫൈവ്, ഓർ കറണ്ട് ഈസ് ലാഗിംഗ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് ഫൈവ്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫേസ് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാകും. അതേപോലെ തന്നെ ഇവരുടെ മാഗ്നിറ്റ്യൂഡ്, ഡിന്റെ ലെങ്ത് ആണ് ശരിക്കും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കൂടുതൽ, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് അതിനെക്കാട്ടി കുറവാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫേസ് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫേസറിന്റെ ഇതാണ് ഫേസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഫേസർ മെഷർമെന്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പവർ സിസ്റ്റത്തിൽ തന്നെയുള്ള ഇതുപോലെയുള്ള ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സിനെ നമുക്ക് മെഷർ ചെയ്ത് എടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ഡേറ്റയും വന്നു കയറുന്ന, നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ഓരോ പോർഷനിലും പവർ സിസ്റ്റത്തിന്റെ ഓരോ ഓരോ ഭാഗങ്ങളിലും എത്രയാണ് ഈ പറയുന്ന കറണ്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ അവർ ലീഡിംഗ് ആണോ ലാഗിംഗ് ആണോ, അവരുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അവരുടെ ഫ്രീക്വൻസി എന്തൊക്കെയാണ്, അവിടുത്തെ ഫേസ് ആംഗിൾ ഫേസ് ഡിഫറൻസ് തുടങ്ങിയ പാരാമീറ്റേഴ്സ് ഒക്കെ എന്താണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും തരുന്ന, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഫേസർ മെഷർമെന്റ് യൂണിറ്റ്, അല്ലെങ്കിൽ സിങ്ക്രോഫേസർ എന്ന് പറയുന്നത്. പിക്ചർ ഒക്കെ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഈ കാണുന്ന ഫേസർ മെഷർമെന്റ് യൂണിറ്റ് ഡിവൈസ് ആണ് ഈ കാണുന്ന സീമെൻസിന്റെ PMU ആണിത്. അപ്പൊ ഇതുവഴി ഇതുപോലെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇതേപോലെ അതിന്റെ വേ ഫോംസ്, അതിനകത്തുള്ള ഹാർമോണിക്സ്, അവിടുത്തെ വോൾട്ടേജ് എത്രയാണ്, കറണ്ട് എത്രയാണ്, മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അതിനകത്തുള്ള ഈ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ ഇതേപോലെ നമുക്കൊരു കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് ശരിക്കും ഈ ഫേസർ മെഷർമെന്റ് യൂണിറ്റ് കൊണ്ടുള്ള ഒരു ഉപയോഗം, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത എന്നുള്ളതാണ് അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു ഫിഗർ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. നൗ ലെറ്റ്സ് സീ ദ തിയറി ഓഫ് ഫേസർ മെഷർമെന്റ് യൂണിറ്റ്. എ ഫേസർ മെഷർമെന്റ് യൂണിറ്റ് ഓർ PMU ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഫേസർ ക്വാണ്ടിറ്റി സച്ച് ആസ് വോൾട്ടേജ് ഓർ കറണ്ട് ഇൻ ഇലക്ട്രിസിറ്റി ഗ്രിഡ്. അതായത് ഇലക്ട്രിക്കൽ ഗ്രിഡിലുള്ള ഫേസർ ക്വാണ്ടിറ്റീസ്, ഇലക്ട്രിക്കൽ ഫേസർ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള കറണ്ടോ വോൾട്ടേജ് തുടങ്ങിയ പാരാമീറ്റേഴ്സിന്റെ തമ്മിലുള്ള മാഗ്നിറ്റ്യൂഡോ ഫേസ് ഡിഫറൻസോ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫേസർ മെഷർമെന്റ് യൂണിറ്റ്, അല്ലെങ്കിൽ സിങ്ക്രോഫേസർ എന്നും പറയും. സോ സിങ്ക്രോഫേസേഴ്സ് പ്രൊവൈഡ് എ റിയൽ ടൈം മെഷർമെന്റ്. റിയൽ ടൈം മെഷർമെന്റ് ആണ് ഇതിന്റെ പ്രത്യേകത. ലൈവ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റ നമുക്ക് അങ്ങനെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. സോ റിയൽ ടൈം മെഷർമെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് അക്രോസ് ദ പവർ സിസ്റ്റം യൂസിംഗ് എ PMU. ഇറ്റ് ഇസ് സിമ്പിൾ ടു ഡിറ്റക്ട് അബ്നോർമൽ വേഫോം ഷേപ്സ്. അബ്നോർമാലിറ്റീസ് ആയിട്ടുള്ള വേഫോം ഷേപ്സ്, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർമോണിക്സ് അതിനകത്തിലേക്ക് അറിയാൻ തന്നെ അതെല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. എ വേഫോം ഷേപ്പ് ഡിസ്ക്രൈബ്ഡ് മാത്തമാറ്റിക്കലി ഇസ് കോൾഡ് എ ഫേസർ. സോ ദ PMUs ആർ
capable of capturing samples from a waveform in quick succession and reconstructing the phasor quantity made up of an angle measurement and magnitude measurement. The resulting measurement is known as a synchrophasor. ഇപ്പോ ഈ പറഞ്ഞിട്ട് ഒരു ഒരു സമ്മേഷൻ ആണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ഒരു 3 പോയിന്റ് എഴുതിയാലും മതി. The PMUs provide the magnitude and angles of all power system measurements at all grid locations simultaneously. The synchronization is usually provided by GPS. So, GPS യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് എവിടെയൊക്കെയാണോ ഡേറ്റ എടുക്കേണ്ടത് അവിടെയെല്ലാം നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സി ടീം പി ടീം യൂസ് ചെയ്തുകൊണ്ട് കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ടും വോൾട്ടേജും അവിടുത്തെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ എടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു അനലോഗ് വാല്യൂനെ ഡിജിറ്റലായിട്ട് മാറ്റിക്കൊണ്ട് ഒരു മൈക്രോ കൺട്രോളർ വെച്ച് അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ആന്റിന വഴി അതിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അത് ഏതെങ്കിലും ഒരു ഫേസർ മെഷർമെന്റ് യൂണിറ്റിലുള്ള ഒരു റിസീവർ വെച്ച് നമ്മൾ അതിനെ റിസീവ് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് ജി പി എസ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ്. So measurements are available as frequently as 30 times each second. They continuously measures voltage and current phases, frequency and other key parameters and transmits time stamped messages. So time stamped ആണ് ഓരോ ഇൻസ്റ്റന്റിലുള്ള ആ ഒരു പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ഈ GPS വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഒരു കണക്ഷൻ ഡയഗ്രാം ആണ് ഈ കാണുന്നത്. നിങ്ങൾ വരയ്ക്കണം എന്നില്ല, വരയ്ക്കുവാണെങ്കിൽ തന്നെ സിമ്പിൾ ആയിട്ട് വരച്ചാൽ മതി. ഇതൊരു ബ്ലോക്ക് ആയിട്ട് കാണിച്ചാൽ മതി. ഇതുണ്ട് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറെ നമ്മൾ ജസ്റ്റ് ഒരു ബ്ലോക്ക് ആയിട്ട് കാണിച്ചിട്ട് പി ടി എന്ന് വരച്ചാൽ മതി. സി ടി ഇതുപോലെ ഒരു ബ്ലോക്ക് വെറുതെ ഒരു ഒരു ബോക്സ് വരച്ചിട്ട് സി ടി എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഒരു ലൈനിൽ നിന്ന് സി ടിയും പി ടിയും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ടും വോൾട്ടേജും എടുക്കാം. അത് രണ്ടും ഒരു ഫേസർ മെഷർമെന്റ് യൂണിറ്റ് വഴി ഒരു ആന്റിന വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതൊരു റെപ്രസെന്റേഷൻ മാത്രമാണ്. എങ്ങനെയാണ് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ളത്? അപ്പൊ നമുക്ക് ഒരു പവർ സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നമുക്ക് ഈ പറയുന്ന സി ടി ബി ടിസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു കറണ്ടും വോൾട്ടേജും നമുക്ക് ബാക്കപ്പ് എടുക്കാം. ബാക്കപ്പ് എടുത്തിട്ട് ഒരു ഫേസർ മെഷർമെന്റ് യൂണിറ്റ് അവിടെ വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു ആന്റിന വെച്ച് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അത് GPS വഴി നമുക്ക് വേറൊരു ഫേസർ മെഷർമെന്റ് യൂണിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു കളക്ടറിൽ ഫേസർ മെഷർമെന്റ് കളക്ടർ PMCs വഴി കളക്ട് ചെയ്യാം, അതിനെ പ്രോസസ്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഡിസ്പ്ലേ വഴി നമുക്ക് കാണിക്കാം. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് റെപ്രസെന്റേഷൻ മാത്രമാണിത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാം. വരയ്ക്കുവാണെങ്കിൽ തന്നെ ഒത്തിരി ടൈം എടുത്ത് നിങ്ങൾ ഇത് ഒരിക്കലും എക്സാമിന് വരയ്ക്കരുത്. 5 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഒരുപാട് ഫിഗേഴ്സ് ഇതിനകത്തുണ്ട്, അതെല്ലാം കൂടെ നിങ്ങൾ വരയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ബ്ലോക്ക് ആയിട്ടൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അത്രയും മതി. ഓക്കെ, അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇതേപോലെ ഒരു നമ്മുടെ ഒരു സ്ക്രീനിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഡേറ്റ കിട്ടാം. ഉദാഹരണത്തിന് ഇപ്പൊ ഇത് ബസ് 1, ഇതൊരു പവർ സിസ്റ്റം ബസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇതാണ് ബസ് 1, ഇത് ബസ് 2. ഓക്കെ, അപ്പോ ഇവിടുത്തെ ഡേറ്റ ആണ് നമ്മൾ ഈ ഒരു ഫേസറിൽ കാണുന്നത്. ഇവിടുത്തെ ഡേറ്റയാണ് ഇവിടുത്തെ ഫേസറിൽ കാണുന്നത്. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ രണ്ടുപേരുടെയും കൂടെ സം ആയിട്ടുള്ള ഒരു ഫേസർ റെപ്രസെന്റേഷൻ വേണമെങ്കിൽ കാണാം. അതായത് ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ഈ ആദ്യം കാണുന്ന ഈ ഡോട്ടഡ് ലൈനാണ് നമ്മുടെ റെഫറൻസ് ആയിട്ടുള്ള സിഗ്നൽ. റെഫറൻസ് ഒരു എങ്ങനെയാണ് ഒരു നോർമൽ സിഗ്നൽ പോകേണ്ടത് എന്നുള്ളതിന്റെ ഒരു റെഫറൻസ് ആയിട്ടുള്ള സിഗ്നൽ ഇങ്ങനെ പോകും. എന്നിട്ട് ആക്ച്വലി അവിടെ സംഭവിക്കുന്ന സിഗ്നൽ, ഓക്കെ, റെഫറൻസ് സിഗ്നൽ എന്നുള്ളത് നമ്മുടെ റെഫറൻസ് ആയിട്ടുള്ള ഒരു ഒരു സിഗ്നൽ മാത്രമാണ്. ഒറിജിനൽ ആയിട്ട് അവിടെ ഇപ്പൊ എങ്ങനെയാണ് വോൾട്ടേജ് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബ്ലൂ ലൈൻ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ ഈ ഒരു ബസ് 2 ഇവിടെ കാണിക്കുന്നത്. ഇത് റെഫറൻസ് സിഗ്നല്, അത് പക്ഷേ അതുവഴിയുള്ള വോൾട്ടേജ് ശരിക്കും ലീഡിംഗ് ആണോ ലാഗിംഗ് ആണോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ശരിക്കും കുറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇത് രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടോ, ഇത് ലീഡിംഗ് ആയിട്ട് ഉള്ള ഒരു ഈ ഒരു വോൾട്ടേജ് ഇങ്ങനെയാണെങ്കിൽ ഇത് ലാഗിംഗ് ആണ്. ഇവർ തമ്മിലുള്ള ഒരു ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കാം, അല്ലെങ്കിൽ റെഫറൻസിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ആയി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇതേപോലെ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഒരു എക്സാമ്പിൾ ആണ്. ഇതേപോലെ നമുക്ക് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഓരോ 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 ഏരിയയിലും ഓരോ ബസ്സിലും എങ്ങനെയാണ് അതിന്റെ വോൾട്ടേജും കറണ്ടും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഫേസ് റെപ്രസെന്റേഷൻ വഴി ഇതുപോലെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിന്റെ ഒരു ടോപ്പോളജിയാണ്, ഫേസർ മെഷർമെന്റ് യൂണിറ്റിന്റെ ഒരു ടോപ്പോളജിയാണ് ഇത് കാണിക്കുന്നത്. അതായത് ഇവിടെ ആയിരിക്കും ഒരു ഫേസർ ഡേറ്റ കളക്ടർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഈ ഒരു ഇതാണ് ടോട്ടൽ പവർ സിസ്റ്റത്തിന്റെ ഒരു ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു ബി ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്തു, എന്നിട്ട് നേരെ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കയറ്റി. ഈ ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് പല സ്ഥലത്തേക്ക് പല ഏരിയയിലേക്ക് ഇങ്ങനെ സപ്ലൈ പോകുകയാണെന്ന് വിചാരിക്കുക. ഇതെല്ലാം ഓരോരോ സപ്ലൈ പോകുന്ന പല ഏരിയകളാണ്. ഓക്കെ, അപ്പൊ ഈ പല ഏരിയയിൽ നിന്നുള്ള എല്ലാം നമ്മളൊരു ഓരോ ഫേസർ മെഷർമെന്റ് യൂണിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള എത്രയാണ് അവിടുത്തെ ഒരു ഫേസർ എന്നുള്ളത് ഈ ഒരു യൂണിറ്റ് മെഷർ ചെയ്യും.
ഇപ്പം ട്രാൻസ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഏതെങ്കിലും സം ലൊക്കേഷൻ, ഇതിപ്പോ കൊച്ചി, ഇത് ഇതിപ്പം കോട്ടയം, അങ്ങനെ പല പല ഏരിയ ആണെന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പൊ അവിടെ ഓരോ ഏരിയയിലേക്ക് വിടുന്ന അതാത് സ്ഥലത്തുള്ള ഒരു ഒരു ഫേസർ മെഷർമെന്റ് യൂണിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ എത്രയാണ് അവിടുത്തെ പാരാമീറ്റേഴ്സ് എന്നുള്ളത് നമുക്ക് ഇതേപോലെ പല പല ഫേസർ മെഷർമെന്റ് യൂണിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാം. ഇവരെല്ലാം തന്നെ അവർ മെഷർ ചെയ്യുന്ന ഡേറ്റാസ് ഒരു ആന്റിന വഴി അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഒരു ആന്റിന വെച്ച് നമ്മൾ അതിനെ റിസീവ് ചെയ്യും. റിസീവ് ചെയ്യുമ്പോൾ ഇതാണ് ഫേസർ ഡേറ്റ കളക്ടർ ആണിത്. പല സ്ഥലത്തുള്ള ഡേറ്റ ഇത് കളക്ട് ചെയ്തു. കളക്ട് ചെയ്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. സോ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണിത്. അതുവഴി നമുക്ക് ഓരോരുത്തരുടെയും ഇപ്പൊ ഇവിടുത്തെ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് അവിടെ റീഡ് ചെയ്യാൻ പറ്റും. സോ ഒരു കണക്ഷൻ ടോപ്പോളജിയാണ്, ഡേറ്റ കളക്ഷൻ ടോപ്പോളജിയാണ് ഈ കാണിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണിത്, പി എം യുന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾക്ക് എക്സാമിന് വരയ്ക്കണം. കാരണം ഒന്നോ രണ്ടോ ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഫേസർ മെഷർമെന്റ് യൂണിറ്റ് വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്ലോക്ക് ഡയഗ്രാം ഇതിന് തൊട്ട് മുമ്പുള്ള ടോപ്പോളജിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രീഫ് ആയിട്ടൊന്ന് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് മെഷർമെന്റിൽ യൂസിംഗ് സി ടി ഓർ പി ടി നമുക്ക് ഇതുപോലെ ഡേറ്റ പവർ സിസ്റ്റത്തിൽ നിന്ന് എടുക്കാം. അതിനെ നമ്മൾ ഒരു ഈ പറഞ്ഞ പോലെ ആന്റി അലിയാസിങ് ചെയ്ത് അനലോഗ് വാല്യൂനെ ഡിജിറ്റൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കാരണം മൈക്രോ പ്രോസസ്സറായിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ വാല്യൂ ആയിരിക്കണം. സോ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫേസർ എസ്റ്റിമേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സിംഗറോ ഫേസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി വരുന്ന ഈ ഡേറ്റയെ നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടുത്തെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലൈവ് ആയിട്ടുള്ള ഒരു വാല്യൂ എടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഏരിയയിൽ നിന്നും ഉള്ള വാല്യൂ നമുക്കൊരു ആന്റിന വഴി റിസീവ് ചെയ്യാം. ജി പി എസ് റിസീവർ വഴി റിസീവ് ചെയ്ത് അതിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്ത് ഈ പറയുന്ന അതേ അനലോഗ് വാല്യൂനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇതേ സിംക്രോഫൈസറുമായിട്ട് കൊടുക്കാം. ഈ പറയുന്ന ഡിഫറെന്റ് വാല്യൂസ് ഇത് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡേറ്റ സേവ് ചെയ്യാം, അതല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ഡേറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. ഇതെല്ലാം കൂടെ കാണിക്കുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇത്. സിംപിളായിട്ട് നിങ്ങളൊന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. കൂടുതൽ വന്ന ഒരു 5 മാർക്കിന് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ കൺസെപ്റ്റ് ഓഫ് പി എം യു എന്ന് പറയുന്നത് ഇത്രയും നേരം പറഞ്ഞ ഒരു കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ച് പറയുകയാണ്. സോ വെൻ പ്രാക്ടിക്കൽ ഫേസർ മെഷർമെന്റ്സ് ആർ ടു ബി കാരിഡ് ഔട്ട് ദ ഇൻപുട്ട് സിഗ്നൽസ് ആർ നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് ദ ഫ്രീക്വൻസി മേ ബി വേരിയബിൾ. അതായത് നമ്മളുടെ റെഫറൻസ് ആയിട്ടുള്ള ആ ഒരു സിഗ്നൽ പോലെ ആയിരിക്കത്തില്ല പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ. തീർച്ചയായിട്ടും വോൾട്ടേജിൽ വ്യത്യാസം വരും, മാഗ്നിറ്റ്യൂഡിലും ലീഡിങ്ങും ലാഗിങ്ങും ഒക്കെ വരാം, മാഗ്നിറ്റ്യൂഡ് കൂടാം കുറയാം. സോ ഇതെല്ലാം ഡിഫറെന്റ് കണ്ടീഷൻസ് അനുസരിച്ച് മാറും. ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരും, ഫ്രീക്വൻസി എല്ലാം ഫിക്സഡ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ വേരിയിങ് ആയിട്ട് മാറും, വ്യത്യാസം വരും. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് റീഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പി എം യുസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഇൻപുട്ട് സിഗ്നൽ മേ ഹാവ് ഹാർമോണിക് ഓർ നോൺ ഹാർമോണിക് കമ്പോണൻസ്. ഹാർമോണിക് ആയിട്ടോ നോൺ ഹാർമോണിക് കമ്പോണൻസ് അല്ലെങ്കിൽ ഡി സി ഓഫ്സെറ്റ്സോ അങ്ങനെ അല്ലെങ്കിൽ ട്രാൻസിയൻസോ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പവർ സിസ്റ്റത്തിൽ വരാം. സോ ദ ടാസ്ക് ഓഫ് ദ പി എം യു ഇസ് ടു സെപ്പറേറ്റ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കമ്പോണന്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഫേസർ റെപ്രസെന്റേഷൻ. ദ മോസ്റ്റ് കോമൺ ടെക്നിക് ഫോർ ഡിറ്റർമൈനിങ് ദ ഫേസർ റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഇൻപുട്ട് സിഗ്നൽ ഈസ് യൂസിംഗ് ടു ടേക്ക് സാമ്പിൾസ് ഫ്രം ദ വേ ഫോം ആൻഡ് അപ്ലൈ ഡി എഫ് ടി. അതായത് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. സിഗ്നൽ പ്രോസസ്സിംഗിൽ വരുന്ന ഒരു ഒരു ഏരിയ ആണ് ഈ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അത് നിങ്ങളത് ഓൾറെഡി നിങ്ങൾ പ്രീവിയസ് സെമസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി വരുന്ന സെമസ്റ്റേഴ്സിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതൊരു വലിയൊരു സിഗ്നൽ പ്രോസസ്സിംഗ് ഏരിയ ആണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ആണ്, ഓരോ സിഗ്നൽസിനെയും സാമ്പിൾ ചെയ്തുകൊണ്ട് അതിനെ ഓരോ ഏരിയയും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ആ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, ഈ ഒരു പേര് എല്ലാവരും ഓർത്ത് വെക്കണം. ഈ ഡി എഫ് ടി വഴി ആണ് നമ്മൾ ഈ ഒരു സിഗ്നൽസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതും, അതുവഴി നമ്മൾ ഫേസേഴ്സിനെ കമ്പ്യൂട്ട് ചെയ്യുന്നതും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും പി എം യുസ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ പി എം യുസ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മെഷർ ചെയ്യാൻ സാധിക്കും. ലൈക്ക് പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജസും പോസിറ്റീവ് സീക്വൻസ് കറൻസ്, ദെൻ ഫേസ് വോൾട്ടേജസ് കറൻസ്, ലോക്കൽ ഫ്രീക്വൻസി, ലോക്കൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി, സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് സ്വിച്ച് സ്റ്റാറ്റസ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് ഈ ഫേസർ മെഷർമെന്റ് യൂണിറ്റ്സുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പവർ സിസ്റ്റത്തിലുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സിനെയും റിലേസിനെ ഒക്കെ നമുക്ക് ഇത് ഈ ഒരു പി എം യുസ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സും റിലേസും എല്ലാം തന്നെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡർ മാനേജ്മെന്റ് റിലേ FMR എന്ന് പറയും. ഈ ഫീഡർ മാനേജ്മെന്റ് റിലേസ് എല്ലാം തന്നെ പവർ സിസ്റ്റമായിട്ട് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് റിലേസ് ആണ്. അപ്പൊ ഇവരെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫേസർ മെഷർമെന്റ് യൂണിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക്
സർക്യൂട്ട് ബ്രേക്കറിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആണോ ക്ലോസ് ആണോ, അല്ലെങ്കിൽ ഇപ്പൊ ആ സർക്യൂട്ട് ബ്രേക്കറിൽ ഉണ്ടായിട്ടുള്ള ഓവർ വോൾട്ടേജ് എത്രയായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കും. സ്വിച്ച് സ്റ്റാറ്റസ് പ്രധാനമായിട്ടും, ഏതെങ്കിലും സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആകുകയാണെങ്കിൽ അതും ഈ പറയുന്ന ഫേസർ മെഷർമെന്റ് യൂണിറ്റുകൾ വഴി നമുക്കറിയാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞ ഒരു പവർ സിസ്റ്റത്തിന്റെ കൺട്രോൾ നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഫേസർ മെഷർമെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ആപ്ലിക്കേഷൻസും ഞാനിപ്പോ പറഞ്ഞാണ്, ഈ പറയുന്ന ഇത്രയും വാല്യൂസ് എല്ലാം നമുക്ക് മെഷർ ചെയ്തെടുക്കാവുന്ന എവിടെയും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പ്രോസസ്സിലാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിയൽ ടൈം മോണിറ്ററിംഗ് ഓഫ് പവർ സിസ്റ്റം. അതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ്. റിയൽ ടൈം മോണിറ്ററിംഗിൽ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഈ പറയുന്ന കറണ്ട് വോൾട്ടേജ്, ഫേസ് ഡിഫറൻസ്, ഫ്രീക്വൻസി തുടങ്ങിയ എല്ലാ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ മോണിറ്റർ ചെയ്യാം. അഡ്വാൻസ്ഡ് നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ, യെസ്, അഡ്വാൻസ്ഡ് നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനം നമുക്ക് ഈ ഒരു സർക്യൂട്ട് ബ്രേക്കേഴ്സിനെയും റിലേസിനെയും മോണിറ്റർ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബ്നോർമാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഈ ഒരു ഈ പറയുന്ന കൺട്രോളർക്ക്, ഈ കമ്പ്യൂട്ടർ വഴി എല്ലാ ഡേറ്റയും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്പറേറ്റർക്ക് വേണമെങ്കിൽ മാനുവലി ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള സർക്യൂട്ട് ബ്രേക്കറിനെയോ റിലേയോ ട്രിപ്പ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതുവഴി പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഫേസർ മെഷർമെന്റ് യൂണിറ്റ് വഴി നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ സാധിക്കും. അഡ്വാൻസ്ഡ് കൺട്രോൾ സ്കീംസ്, സോ ഒരുപാട് കൺട്രോൾ സ്കീംസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു PMUs യൂസ് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. ഇതെല്ലാം തന്നെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ആണ് ഓഫ് PMUs. പ്രിവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് സെമസ്റ്റർ ബിടെക് ഡിഗ്രി എക്സാമിനേഷൻ ജൂലൈ 2017 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഫേസർ മെഷർമെന്റ് യൂണിറ്റ്. 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് പാർട്ട് എയില്. അപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇതെല്ലാവരും പഠിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പഠിച്ച ഏരിയ ഫേസർ മെഷർമെന്റ് യൂണിറ്റ് ആണ്. പ്രാക്ടിക്കലി വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഒരു ടോപ്പിക്കാണിത്. നമ്മൾ വളരെ ബ്രീഫായിട്ട് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ എങ്കിലും പവർ സിസ്റ്റത്തിൽ തന്നെ, പവർ നെറ്റ്വർക്കിൽ ഒരുപാട് ഒരുപാട് ഇപ്പം റീസെന്റ്ലി ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡാണ് ഫേസർ മെഷർമെന്റ് യൂണിറ്റ്, അല്ലെങ്കിൽ സിങ്ക്രോ ഫേസർ എന്ന് പറയുന്നത്. ഈ പറയുന്ന സ്മാർട്ട് ഗ്രിഡുകൾക്കെല്ലാം വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഒരു ഹെൽപ്പാണ് ഈ ഒരു സിങ്ക്രോ ഫേസർ. സോ ഈ ഒരു ടോപ്പിക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ലതായി പഠിക്കുക, നോട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ വി വിൽ കം വിത്ത് അനദർ ടോപ്പിക്. താങ്ക് യു.